നമ്മളൊക്കെ ഭാഗ്യവന്മാരാണ്, കാരണം നമ്മൾ എത്ര ചേഞ്ച് ഓവേഴ്സ് ഫ്രം ദ ബിഗിനിങ്. ഇപ്പൊ ഈ സിനിരമ എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും അറിയില്ല, അറിയില്ല. ചിത്രരമ എന്ന് പറഞ്ഞാൽ അറിയില്ല. അല്ല, മീശയൊക്കെ വന്നല്ലേ ഈ പറക്കും തള്ളിയല്ലേ, ആ മീശയാണല്ലോ ഹിറ്റാക്കിയത്. അതെ അതെ അതെ. എന്നെ കുറിച്ച് എന്ത് പറയുന്നു? ഞാൻ ആ സിനിമ കാണാൻ സവിതയിൽ ക്യൂ നിൽക്കുകയായിരുന്നു, ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ശിവദാസുമായിട്ട്. ടിക്കറ്റിൽ ക്യൂ നിൽക്കുമ്പോൾ തിയേറ്ററിലെ മാനേജർ ഇറങ്ങി വന്നിട്ടുണ്ട്, നിങ്ങൾ ഈ പടത്തിലില്ലേ, ടിക്കറ്റ് അവിടെ തരുമല്ലോ. ഒരു സ്നേഹം നേരെ വിളിച്ച് കയറ്റിയിരുത്തി, അത് കട്ട് ചെയ്ത് മാറ്റി. ആ സീൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ ക്യാരക്ടറിന് പൂർണ്ണത, ആ ഈ ഒരു ക്യാരക്ടറോ ഇയാൾ എങ്ങനെയാണ്, ഒരു എൻഡിങ് എൻഡിങ് കിട്ടുക. ആ കറക്റ്റ് എൻഡിങ് കിട്ടുക. ശരിക്കും ഹനീഫിന്റെ കുടുംബത്തിൽ വേറെ ആൾക്കാരുണ്ടോ ഇതുപോലെ കലാപരമായിട്ടുള്ള, അതോ ഹനീഫാണോ തുടക്കം? ഞാനായിരിക്കും സാധ്യത, പക്ഷെ എനിക്ക് ഒരു കലാരംഗത്തേക്ക് സിനിമ അല്ലെങ്കിൽ കലയിലേക്കുള്ളൊരു വാതായനം തുറന്നു തന്നത് എൻ്റെ അമ്മാവനാണ്. ഈ രണ്ടാണം അമ്മാവന്മാരാണ്. അപ്പൊ എന്റെ ചെറുപ്പത്തിൽ ഇവര് ചിത്രരമ സിനിരമ എന്ന് പറഞ്ഞാൽ ഈ പത്ര മോഡൽ ഇതിവര് വാങ്ങിക്കും, സ്ഥിരം വാങ്ങിക്കും. അപ്പൊ ഞാൻ ഇതിനകത്ത് സിനിരമയിൽ പണ്ട് വന്നിട്ടുണ്ടായിരുന്നു, ഈ വിലയ്ക്ക് വാങ്ങിയ വീണയുടെ സ്ക്രിപ്റ്റ് ഓരോ ആഴ്ചയിലും ഈ രണ്ട് സീൻ വെച്ച് വരും. നല്ല ഓർമ്മ. നമ്മളൊക്കെ ഭാഗ്യവന്മാരാണ്, കാരണം നമ്മൾ എത്ര ചേഞ്ച് ഓവേഴ്സ് ഫ്രം ദ ബിഗിനിങ്. ഇപ്പൊ ഈ സിനിരമ എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും അറിയില്ല, അറിയില്ല. ചിത്രരമ എന്ന് പറഞ്ഞാൽ അറിയില്ല. അതിനകത്ത് വരുന്ന ഇതുപോലത്തെ ഒരു സിനിമയുടെ രണ്ട് സീൻ വെച്ച് ഡെയിലി വരും. അതുപോലെ തന്നെ പാട്ടിന്റെ ഒരു ഒരു പാട്ടിന്റെ ഇത് വന്നിട്ട് അതിന്റെ ഡീറ്റെയിൽ വരും. അപ്പൊ ഈ നമ്മൾ ഇതെല്ലാം ഇത് വായിക്കുന്നു, പിന്നെ പ്രൈം മിനിസ്റ്റർ അങ്ങനെ പറഞ്ഞു, ജി കെ പിള്ള ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഇത് നമ്മുടെ മനസ്സിലൊരു സങ്കല്പം വരികയാണ് സിനിമ. ഇതിലൂടെ അറിയില്ല, മാത്രവുമല്ല അന്ന് ഷൂട്ടിംഗ് ഒന്നും നമുക്ക് അറിയില്ല, കാണാൻ പറ്റില്ലല്ലോ. അന്നിപ്പോ ഒരു ശങ്കര അടിച്ചേട്ടൻ പൂജപ്പുരയിൽ വന്ന തിരുവനന്തപുരം ജില്ല മുഴുവനും അറിയും. ഇന്നിപ്പോ നമ്മൾ 10 പേര് കൂടി 9 നടന്മാരാണ്. അപ്പോ അതൊരു മോശമാണെന്നല്ല, പക്ഷെ അന്ന് സ്റ്റുഡിയോ കാകത്തുണ്ടായിരുന്നപ്പോ എനിക്കൊന്നും ശ്രീകുട്ടനെയൊന്നും നമുക്കൊന്നും എറണാകുളത്തും കാണാൻ കിട്ടാറില്ല. ആള് എറണാകുളത്ത് താമസിക്കുന്നെങ്കിലും കിട്ടാറില്ല വല്ലപ്പോഴും, ഞാൻ കണ്ടറില്ല എറണാകുളത്ത് ഈ മനുഷ്യനെ. അപ്പൊ കണ്ടാൽ അപ്പൊ അതവിടെ എപ്പോഴും ഒരു എന്താ പറയാ ഒരു ഗ്യാപ്പ് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. എന്ന് വെച്ചാ ആൾക്കാരെ മാറ്റി നിർത്തുക എന്നുള്ളതല്ല, നമ്മള് ഒരു ഇപ്പൊ ഞാൻ ഒരു 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 സ്ഥലത്ത് ടൂറ് പോയിരിക്കുന്നു, എനിക്കൊരു 4 ദിവസം അവിടെ താമസിക്കേണ്ടി വന്നു. ഒരു ദിവസം എന്നെ കാണുമ്പോൾ അവിടുത്തെ പണിക്കാരൊക്കെ ഇട കലാഭവന ചേട്ടനല്ല മറ്റേ പറക്കും തള്ളിയാ. 2 ദിവസം ആ ദേടാ. 3 ദിവസം ചേട്ടൻ പോകണില്ല, എന്നാ പോണ കറക്റ്റാവും. അതങ്ങനെ അത് 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 എപ്പോഴും ആ ഒരു ഗ്യാ, ഞാൻ ആ ഒരു ഗ്യാപ്പാണ് പറഞ്ഞത്. അല്ല തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ ഒരു ഒരു ഇപ്പം നമ്മൾ സ്ഥിരമായിട്ടൊരു സ്ഥലത്ത് പോയിക്കൊണ്ടിരുന്ന നമ്മുടെ ഒരു വാല്യൂ നഷ്ടപ്പെടും. നമ്മൾ ആ ഒരു അത് മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. ആ അത് മാത്രമല്ല, കലാകാരൻ എന്ന നിലയ്ക്ക് ഒന്ന് പൊടിക്ക് ഒതുങ്ങി ജീവിക്കണം എന്ന് അഭിപ്രായ ഒരാളുകൂടിയാണ് ഞാൻ. അല്ലേ? അതെ, സത്യം. അല്ല അങ്ങനെ ജീവിക്കുന്ന ഈ കാലത്ത് നല്ലത് കേട്ടു. അല്ല ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. എന്താ ശ്രീകുട്ട? അല്ല മീശയൊക്കെ വന്നല്ലേ ഈ പറക്കും തള്ളിയല്ലേ, ആ മീശയാണല്ലോ ഹിറ്റാക്കിയത്. അതെ അതെ അതെ. എന്നെ കുറിച്ച് എന്ത് പറയുന്നു? അത് ശരിക്കും പറഞ്ഞാൽ ശ്രീകുട്ട, ഒരിക്കലും ആ സീൻ എടുക്കുമ്പോ ശ്രീകുട്ടൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ചോദ്യം അങ്ങനെ ചോദിക്കുന്നു ഒരിക്കലും എന്ത് എഴുതിയിട്ടില്ല. അങ്ങനെ ഒരാളും ഇത് ഒരു ഭയങ്കര ഹിറ്റാകാൻ പോകുന്ന സംഭവമാണോ? അപ്പൊ ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ ദിലീപും ഹരിശേഷനും കൂടി ഒരു സീൻ ചെയ്യുന്നു, അതിൽ ഒരു ഒരു ടൂൾ ആയിട്ട് തന്നെ ഇരുത്തുന്നു അത്ര. പക്ഷേ ഈ സിനിമ കണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉണ്ടായ ഒരു എഫക്റ്റ് എനിക്കറിയാം. ഞാൻ ആ സിനിമ കാണാൻ സവിതയിൽ ക്യൂ നിൽക്കുകയായിരുന്നു, ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ശിവദാസുമായിട്ട്. ടിക്കറ്റിലെ ക്യൂ നിൽക്കുമ്പോൾ തിയേറ്ററിലെ മാനേജർ ഇറങ്ങി വന്നിട്ടുണ്ട്, നിങ്ങൾ ഈ പടത്തിലില്ലേ, ടിക്കറ്റ് അവിടെ തരുമല്ലോ. ഒരു സ്നേഹം നേരെ വിളിച്ച് കയറ്റിയിരുത്തി. ഇൻ്റർവെൽ എൻ്റെ എന്തോ 28-ാമത്തെ സീൻ എന്തോ. ഞാൻ ഒരിക്കലും അതായിരിക്കും അതിൻ്റെ റിസൾട്ട്, അല്ലെങ്കിൽ അതിനു വേണ്ടി ഞാൻ അങ്ങോട്ട് കുറച്ച് ഹോംവർക്കൊക്കെ ചെയ്ത് ഞാൻ വന്ന് അങ്ങനെയൊന്നും പറയാനില്ല. ദാറ്റ് വാസ് എന്താ പറയുക, സിറ്റുവേഷനിൽ അത് സംഭവിച്ചു പോയത്. പക്ഷെ അതിനകത്ത് ആ ഒരു പ്രധാന സങ്കടം ഇന്നും അത് ഞാൻ ശ്രീകൃഷ്ണനോടും ഓഡിയൻസിനോടും ഷെയർ ചെയ്യണേ. ഈ സിനിമയിൽ 2-ാമതൊരു സീൻ കൂടി ഉണ്ടായിരുന്നു എൻ്റെ തന്നെ, അത് കട്ട് ചെയ്ത് മാറ്റി. ആ സീൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ ക്യാരക്ടറിന് പൂർണ്ണത, ആ ഈ ഒരു ക്യാരക്ടറോ ഇയാൾ എങ്ങനെയാണ്, ഒരു എൻഡിങ് എൻഡിങ് കിട്ടുക. ആ കറക്റ്റ് എൻഡിങ് കിട്ടുക. ഇയാൾക്ക് ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം ഇയാളെ ജാതകത്തിൽ നോ കല്യാണം, ഇയാളെ ദീക്ഷ വളർത്തി, മുടി വളർത്തി, കാഷായ വേഷം ധരിച്ചു, ഇയാളിങ്ങനെ നടക്കുന്നു സ്വാമിയാണ്. അപ്പോഴാണ് ഒരു കടയുടെ മുമ്പിലൂടെ പോകുമ്പം, ടി വി കടയുടെ മുമ്പിൽ ഒരാൾക്കൂട്ടം, പുള്ളി നേരെ അങ്ങോട്ട് ചെല്ലും. അപ്പം ഇൻ്റർവ്യൂ
പ്രസീത ഇന്റർവ്യൂ ചെയ്യുന്നു ദിലീപിനെ. അപ്പൊ ഞാൻ ഈ സ്വാമി ഈ ആൾക്കാരുടെ ഇടയിലേക്ക് കേട്ടിരിക്കും, ഇതേത സ്ഥലം. അയ്യോ സ്വാമി, ഇത് ലൈവാണ്, നമ്മൾ ഹൈക്കോടതിൻ്റെ അടുത്താന്ന് പറയാം. നെക്സ്റ്റ് ഘട്ടം എന്ന് പറയുന്നത് ഇവരുടെ ഫോർഗ്രൗണ്ടിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു അഞ്ചാറ് കാറിങ്ങനെ വരികയാണ്, വടിവാള്, കുന്തം, ഇരുമ്പ് തണ്ട്. എൻ്റെ മുകളിൽ ഞാനിങ്ങനെ ഇരിക്കുന്നു, വണ്ടിയൊന്ന് ബ്രേക്ക് ഇടുന്നു, വരെ നടുക്കു നിൽക്കുന്നു. ഓർമ്മയുണ്ടോ ഈ മുഖം? ദിലീപ് പറയും, സുരേഷ് ഗോപിയാണോ? അല്ല, പണ്ട് നീ എൻ്റെ ഒരു കല്യാണം മുടക്കിയിട്ടുണ്ട്. അയ്യോ ചേട്ടാ മനസ്സിലായി, ഈ താടിയും മുടിയൊക്കെ അന്ന് ഞാൻ വ്രതം എടുത്തടാ, ഇതൊക്കെ എന്തെങ്കിലും പഠിപ്പിക്കും, നിന്നെ കൊണ്ടൊക്കെ പഠിപ്പിക്കുള്ളൂ. എടാ സോപ്പ്, പൊതപ്പിക്കടാ, പൊതപ്പെടുക്കടാ, പൊതപ്പിക്കടാ, പഠിക്കടാ എന്ന് പറഞ്ഞപ്പോഴേക്കും ഇവരും പഠിക്കുന്നു. ഇവർ ഇവരെ ഈ സൈഡിൽ നിന്ന് ദിലീപും ഇവരോട് പോകുമ്പോൾ സുന്ദരനായിട്ടുള്ള ചെറുപ്പക്കാരനായിരിക്കും, മുടിയൊക്കെ മാറ്റി ചോദിക്കും. ഞാൻ പറയും, ദാസാ കൊടുത്തേക്കാൻ പറയും. അയ്യോ ചേട്ടാ കൂലി വേണ്ട, ഇതൊരു പ്രായച്ചിത്തായിട്ട് കണ്ടാൽ മതി. ഇല്ല, വേലയെടുത്ത വിയർപ്പുണങ്ങുന്നതിന് മുമ്പ് കൂലി കൊടുക്കുന്ന പാരമ്പര്യത്തിൽപ്പെട്ടവനാണ് ഞാൻ, കൊടുക്കടാന്ന് പറയും. നെക്സ്റ്റ് കട്ടി ഇവരെ തല്ലി പഞ്ഞേക്കിടുകയാണ്. എൻ്റെ പോസ്റ്റ് വരെ ഇറങ്ങി, പക്ഷെ ഞാൻ വന്ന് ഡബ് ചെയ്തു ഇവിടെ ഇവിടെ നവോദയയിലിറങ്ങി ഡബ് ചെയ്യും. പടം റിലീസ് ചെയ്യുന്നത് രണ്ട് ദിവസം മുമ്പ് അതുമായിട്ട് ബന്ധപ്പെട്ട ആൾ പറഞ്ഞു, അനീഫ വിഷമിക്കരുത്. ഞാൻ വിളിച്ച് ഫുള്ള് പോയി, അതല്ല വിഷമിക്കരുത് പറഞ്ഞു. അപ്പോൾ ചോദിച്ച പുള്ളി പറഞ്ഞ്, വേറൊന്നുമല്ല, ആ സെക്കൻഡ് സീൻ നമുക്ക് തൂക്കേണ്ടി വന്നു, ഏതാണ്ട് 32 മിനിറ്റ് കൂടുതലായിരുന്നു മൊത്തം. അപ്പോൾ ഒരുപാട് സീൻ കട്ട് ചെയ്യാൻ നോക്കിയിട്ട് ഈ സീൻ കട്ട് ചെയ്യേണ്ടെന്നാണ് ഭൂരിഭാഗയുടെ അഭിപ്രായം. പക്ഷേ അതിൽ വേറെ ചില സാങ്കേതിക പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഇഫിൻ സീൻ തൂക്കണം. ഞാൻ പറഞ്ഞു, സന്തോഷ് ട്രോഫി അല്ല, അത് കുഴപ്പമില്ല. പക്ഷേ എന്നിട്ടും ഈ ഒരു സീനിൽ പോലും നമ്മൾ അത് എൻ്റെ ഞാൻ ആദ്യമേ പറഞ്ഞു, അത് എൻ്റെ ഒരു പെർഫോമൻസിൻ്റെ പേരിലല്ല അത് അറിയപ്പെടുന്ന സിറ്റുവേഷൻ അതായിരുന്നു. അവിടെ ഞാൻ നിന്നു കൊടുത്തു, അത്രയേ ഉള്ളൂ. എന്തായാലും ആ ഒരു വേദന കാണും, ഇതുപോലെ ഒരു വാക്ക് ശ്രീകുട്ടൻ്റെ അതാണല്ലോ അതിന്റെ ഒരു ഇത്, ഇതാണല്ലോ അതിന്റെ ഒരു അത്, അതും ഇതെല്ലാം ഹിറ്റായിരിക്കുകയാണ്. ഇത് ഹിറ്റ് അതിന്റെ ആ ഒരു പ്രയോഗം, ആ വാക്കുകളുടെ ഒരു മീറ്റർ എല്ലാം കൂടെ വളരെ രസമാണ്. ഇതുപോലെ ഒരു സംഭവം കൊച്ചിയിൽ പണ്ട് ഇന്ദിരാഗാന്ധി വന്നിട്ടുണ്ടായിരുന്നു മട്ടാഞ്ചേരിൽ, വളരെ വർഷങ്ങൾക്ക് മുമ്പ്. എനിക്കൊരു 6-7 വയസ്സൊക്കെ ആണ്. കോഡർ എന്ന് പറഞ്ഞൊരാളുടെ ഒരു ജ്യൂ ആണ്, ജ്യൂ യഹൂദൻ, എസ് കോഡർ. അദ്ദേഹമാണ് ഇലക്ട്രിക് കമ്പനി KCB അന്ന് കൊച്ചിയിൽ അദ്ദേഹമാണ് പ്രൈവറ്റ് ആയിട്ട് നടത്തിയിരുന്നത്. എസ്കോട്ടർ മലയാളം പറയും, എന്നാലും മലയാളം ആണല്ലോ. അങ്ങനെ ഈ ഇവിടുന്ന് കഴിഞ്ഞിട്ട് ഇവിടുന്ന് പിന്നെ ഒരു 3 കിലോമീറ്ററും കൂടെ ഉണ്ട്. പുള്ളി ഇന്ദിരാഗാന്ധി 3 ദിവസം സന്ദർശനം കഴിഞ്ഞ് തിരിച്ചു പോവും. പുള്ളി കയറി പ്രസംഗിക്കുകയാണ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി 3 ദിവസം കൊച്ചിയിൽ ഉണ്ടായപ്പോൾ, വന്നപ്പോൾ നമുക്കെല്ലാം ഒരു ഇതായിരുന്നു. അവർ വന്നു ഇവിടെ കുറേ ദിവസം നമ്മളുടെ കൂടെ ചെലവഴിച്ചപ്പോൾ നമുക്കൊരു ഇതായിരുന്നു. ദേ ഇപ്പോൾ പോണെന്ന് പറഞ്ഞപ്പോൾ ഒരു അതാണ്, എന്തോ അതാണല്ലോ അതിൻ്റെ ഒരു ഇത്. സംഭവം പഴയത് തന്നെയാണല്ലേ, നമ്മളിതൊന്നും അറിഞ്ഞോട്ടല്ലേ. പക്ഷെ അതൊന്നുമല്ല, പഴയതിൻ്റെ അല്ല, ഇതിൻ്റെ പ്രയോഗങ്ങൾക്കാണ് ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ. കറക്റ്റ്.